അമവി ഭരണാധികാരിയായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ അയാളുടെ കീഴിലുണ്ടായിരുന്ന വളരെ ക്രൂരനായ ഒരു ഗവർണറായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. അയാൾ വിശ്വാസി സമൂഹത്തോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒരു കയ്യും കണക്കുമില്ല. ലോകചരിത്രത്തിൽ വിശുദ്ധ കഅബക്ക് നേരെ തീപന്തമറിഞ്ഞ ആദ്യ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ്. ആ കാലഘട്ടത്തിൽ തനിക്കെതിരെ ശബ്ദിച്ച സൂഫിവര്യന്മാരെയും പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും അയാൾ നിഷ്ഠൂരം വധിച്ചു കളഞ്ഞു. കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലും വധിച്ചു കളഞ്ഞു. അയാൾ ഏറ്റവും അവസാനമായി കൊല്ലാൻ ഉത്തരവിട്ടത് ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനും ആബിദും അള്ളാഹുവിൻ്റെ വലിയുമായിരുന്ന സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഇയാളുടെ ക്രൂരമായ ഭരണത്തിനെതിരെ തൂലിക ചലിപ്പിച്ചു എന്നത് തന്നെയായിരുന്നു അയാൾ മഹാനവറുകളിൽ കണ്ട തെറ്റും. സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ തനിക്കെതിരാണെന്ന് കണ്ടപ്പോൾ തൻ്റെ പട്ടാളത്തെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മഹാനുഭാവൻ്റെ വീട്ടിലേക്ക് അയച്ചു. അവർ വീട്ടിൽ വന്നുകൊണ്ട് മഹാനുഭാവനെ വിളിച്ചു. ഓ സയ്യിദ്, നിങ്ങളെ കൊണ്ടുചെല്ലാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെന്തു ചെയ്യണം? മഹാനുഭാവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എൻ്റെ എല്ലാ കാര്യവും എൻ്റെ സൃഷ്ടാവായ നാഥനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാഥൻ്റെ വിധിയെ തടുക്കുന്ന ഒരു ശക്തിയും ലോകത്തില്ല. അതുകൊണ്ട് നിങ്ങളെന്നെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളെ അവർ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ കോടതിയിൽ ഹാജരാക്കി. തൻ്റെ മുമ്പിൽ ഒരു ഭയപ്പാടുമില്ലാതെ ധൈര്യസമേതം തല ഉയർത്തി നിൽക്കുന്ന സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് സയ്യിദ് ഇബ്നു ജുബൈർ. സയ്യിദ് എന്ന നാമത്തിൻ്റെ അർത്ഥം വിജയ് എന്നാണ്. അപ്പോൾ പരിഹസിച്ചുകൊണ്ട് ഹജ്ജാജ് പറഞ്ഞു, നീ വിജയ് അല്ല, പരാജയിയാണ്. അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, എൻ്റെ നാമം നിന്നെക്കാൾ അറിയുക എൻ്റെ മാതാവിനാണ്. അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, നീയും നിന്റെ ഉമ്മയും നശിക്കട്ടെ. സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, അദൃശ്യമായ കാര്യങ്ങളെ നിന്നെക്കാൾ അറിയുക പ്രപഞ്ചനാഥനാണ്. അപ്പോൾ കോപത്തോടെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, ഞാൻ നിങ്ങളെവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണ്, എന്ത് തോന്നുന്നു? മഹാനുഭാവൻ ചങ്കുറപ്പോടെ പറഞ്ഞു, ഓ ഹജ്ജാജ്, നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യുക. അള്ളാഹുവാണെ സത്യം, ഇവിടെ വെച്ച് എന്നെ കൊല്ലുന്നവനെ നാളെ ആഖിറത്തിൽ വെച്ച് ഞാനും കൊന്നുകളയും. ഹജ്ജാജ് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരണമെന്നാണോ? മഹാനുഭാവൻ പറഞ്ഞു, നിന്റെ മാപ്പ് ആർക്ക് വേണം? മാപ്പ് നൽകുന്നവൻ അള്ളാഹുവാണ്. നിനക്കൊരാൾക്കും മാപ്പ് കൊടുക്കാനോ ഒരാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനോ ഉള്ള കഴിവില്ല. കോപത്തോടുകൂടെ ഹജ്ജാജ് അലറി, ഇയാളെ ഒരു നിമിഷം ബാക്കി വെക്കരുത്, പെട്ടെന്ന് തന്നെ വധിച്ചു കളയൂ. വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അന്ത്യദിനത്തിൽ ഞാൻ എന്നെ പിടികൂടുക തന്നെ ചെയ്യും. അതിനുശേഷം മഹാനുഭാവൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ ക്രൂരൻ എന്നെ കൊന്നതിന് ശേഷം മറ്റൊരാളെയും കൊല്ലാനുള്ള ഒരവസരം ഇവന് നീ കൊടുക്കരുതേ. കൂട്ടത്തിലൊരു പട്ടാളക്കാരൻ ആ സമയത്ത് സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളെ നിഷ്ഠൂരം വധിച്ചു. മഹാനുഭാവൻ അവിടെ രക്തസാക്ഷിയായി വീണു. ചരിത്രകാരന്മാർ പറയുന്നു, സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളുടെ കൊലപാതകത്തിന് ശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫ് വെറും 15 ദിവസമാണ് ജീവിച്ചത്. ആ ദിവസങ്ങളിലൊക്കെയും ഹജ്ജാജ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളെ കാണും. നെട്ടിയുണർന്നുകൊണ്ട് അയാൾ വിളിച്ചു പറയും, എന്താണ് സയ്യിദ് ഇബ്നു ജുബൈർ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ കാൽ പിടിച്ചു വലിക്കും. അങ്ങനെയിരിക്കെ ഈ 15 ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം ഹജ്ജാജ് ഇബ്നു യൂസുഫിന് വല്ലാത്ത വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങി. രാജ്യത്തുള്ള പല വൈദ്യന്മാരും അയാളെ ചികിത്സിച്ചു. എല്ലാവരും കൈമലർത്തി. അവസാനം കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു ഭിക്ഷകരൻ വന്നുകൊണ്ട് ഒരു നൂലെടുത്ത് അതിൻ്റെ ഒരറ്റത്ത് ഒട്ടകത്തിൻ്റെ ചെറിയൊരു മാംസത്തുണ്ട് കെട്ടുകയും ഹജ്ജാജ് ഇബ്നു യൂസുഫിനോടത് വിഴുങ്ങാൻ കൽപ്പിക്കുകയും ചെയ്തു. ഒരു മണിക്കൂറിന് ശേഷം ആ നൂല് വലിച്ച് മാംസം പുറത്തെടുത്തപ്പോൾ അതിലാകെ രക്തം പുരണ്ടിരുന്നു. മാത്രമല്ല നിറയെ പുഴുക്കളുണ്ടായിരുന്നു. ഇനിയൊരിക്കലും ഇയാൾ ജീവിക്കുകയില്ല എന്ന് ആ വൈദ്യനും വിധിയെഴുതി. അങ്ങനെ 15-ാമത്തെ ദിവസം ക്രൂരനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരണമടഞ്ഞു. ഗുരു ഹസൻ ബസരി തങ്ങളോട്
ഒരാൾ വന്നുകൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസഫിൻ്റെ ക്രൂരതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, ഹജ്ജാജ് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. നിങ്ങൾക്കൊരിക്കലും അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങളുടെ കൈകൊണ്ട് തട്ടിമാറ്റാൻ കഴിയുകയില്ല. ഒരിക്കലും നിങ്ങൾക്ക് ആ ശിക്ഷയെ ഇവിടെ നില്ലായ്മ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കാകെ ചെയ്യാൻ കഴിയുക പ്രപഞ്ചനാഥന് മുമ്പിൽ എല്ലാം സമർപ്പിക്കുകയും ആ നാഥന് താഴ്മ ചെയ്യുകയും മാത്രമാണ്. എന്നിട്ട് മഹാനുഭാവൻ ഒരായത്തോതി, വലഖദ് അഖദ്നാഹും അദാബി ഫമസ്തകാനു ലിറബ്ബിഹിം വമാ യതളറൗൻ. അവിശ്വാസികളായ ആളുകൾക്ക് നമ്മുടെ ശിക്ഷ എത്തിയപ്പോഴും അവർ അവരുടെ രക്ഷിതാവിന് കീഴൊതുങ്ങിയില്ല. അവർ താഴ്മ കാണിക്കുന്നവരുമായില്ല.